കാരണം വെച്ചാൽ ഇനിയിപ്പോൾ പാർട്ടി നേതൃത്വം എന്താ പിന്നെ പറയേണ്ടത്, ഞങ്ങളിങ്ങനെ വെട്ടിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്തതാണ് അത് ഞങ്ങളിങ്ങനെ അങ്ങ് പൊറുക്കണം എന്ന് പറയാൻ പറ്റാത്തപ്പോൾ മാധ്യമങ്ങളെ വഴക്ക് പറയുക, അതെല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്നു. പക്ഷെ അവരോർക്കാതെ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഏത് തരത്തിൽ പരിഗണിക്കുമെന്ന് ആലോചിക്കാനുള്ളൊരു ബാധ്യത അവർക്കില്ലേ? ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞാൽ, ഇപ്പം നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് CPM അഭിപ്രായം എന്താണ്? ഈ കരിവണ്ണൂർ സഹകരണ ബാങ്ക് എന്നിൽ നടന്നിട്ടുള്ളത് യാതൊരു സംശയവുമില്ലാതെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആണല്ലോ, അതല്ല എന്ന് പറയേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ ഈ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, രാഷ്ട്രീയക്കാരുടെ പണമുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ വലിയ കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതുപോലെ ബിസിനസ് ബ്രോക്കർമാരെ ഉപയോഗിച്ചിട്ടുണ്ട്, അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ CPM ചൂണ്ടിക്കാണിക്കുന്ന ക്രോണി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള വിളയാട്ടമാണ് കരിവണ്ണൂർ സർവീസ് ഹരണ ബാങ്കിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ എത്രയാണ് തട്ടിപ്പ് നടന്നത്? ഇപ്പം നമ്മളൊരു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു, സഹകരണ വകുപ്പ് മന്ത്രിയുണ്ട്, മറ്റെല്ലാ സഹകരണ വകുപ്പിനും മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, പ്രത്യേകിച്ച് CPM. പക്ഷേ എത്ര രൂപയുടെ വെട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഇതുവരെ ഈ കരിവണ്ണൂർ സർവീസ് ഹരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ CPM സാധിച്ചിട്ടുണ്ടോ? പലർക്കും പല ഇപ്പം ED ഏറ്റവും അവസാനം വന്നെത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് 400 കോടിക്കടുത്ത് ഇതിനകത്ത് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ്. മറ്റ് പല ഏജൻസികളും നടത്തിയിട്ടുള്ള അവരുടെയൊക്കെ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പല റേറ്റിലാണ്, 115, 117, 300. ഇത് സഹകരണ വകുപ്പിൻ്റെതുണ്ട്, ക്രൈംബ്രാഞ്ചിൻ്റെതുണ്ട്, 12 അംഗ പ്രത്യേക അന്വേഷണം. ഇതൊന്നും ഒരു പൊരുത്തവും, എല്ലാം വ്യത്യസ്തമായാണ്. അതും വലിയ തോതിൽ ഒരു 100-115 കോടി രൂപ മുതൽ 400 കോടി രൂപ വരെയുള്ള അന്തരമാണ്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ കുറ്റം പറയുന്നതിന് മുമ്പ് എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് അവിടെ നടന്നത്, അതിനെക്കുറിച്ച് ഈ വർഷങ്ങളായിട്ട് എന്തെങ്കിലും വ്യവസ്ഥയോ ആയിട്ടൊരു കാര്യം പറയാൻ കഴിയുന്ന സ്ഥിതിയുണ്ടോ? അതിനർത്ഥം എന്താണ്? അതിനകത്ത് നടന്ന അത്രയേറെ വലിയ തട്ടിപ്പാണ് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അത് ഒതുക്കിയെടുക്കുന്നതിന് എന്ത് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അന്വേഷിക്കുകയും ഇതിനിങ്ങനെ തങ്ങളുടെ ആളുകളെ രക്ഷിച്ചെടുക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് സാധാരണ മനുഷ്യൻ്റെ നിങ്ങൾ ആലോചിക്കുക എത്ര വേദനാജനകമായ കാര്യമാണ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കിട്ടാതെ മരിച്ചു പോയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങളല്ലേ? അവരെന്താ ചെയ്യേണ്ടത്? അവർ അത് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയുകയാണോ വേണ്ടത്? അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ പണം ഇത്രയേറെ വെട്ടിച്ചെടുത്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം കൃത്യമായി എന്താണ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത പോലും ഏറ്റെടുക്കാത്ത ഒരു പാർട്ടിയായി CPM അല്ലേ ചെയ്യുന്നത്? ഇനി ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇതിനെക്കുറിച്ച് തങ്ങൾക്ക് കൃത്യമായിട്ട്, അതായത് AC മൊയ്തീനെ കുറിച്ച്, അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചാണല്ലോ അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ആലോചിക്കുക, CPM ഇതുപോലൊരു സഹകരണ ബാങ്കിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണസമിതി എന്നതിനേക്കാൾ ഉപരി പാർട്ടിയുടെ സബ് കമ്മിറ്റിക്കാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾക്കറിയാം, ഇതുപോലുള്ള ഓരോ സ്ഥാപനങ്ങളെയും പാർട്ടി കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നിലവാരത്തിലുള്ള ഒരു സഖാവിൻ്റെ നേതൃത്വത്തിൽ അയാളെ കൺവീനറാക്കി ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഡയറക്ടർമാരിലെ പാർട്ടി മെമ്പർമാർ, അതുപോലുള്ള ജീവനക്കാരിലെ പാർട്ടി മെമ്പർമാർ, ആ പ്രദേശത്തെ പാർട്ടിയുടെ മറ്റാളുകൾ, ഇവരൊക്കെ ചേർന്ന് ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കും. ആ സബ് കമ്മിറ്റി കൃത്യമായ ഇടവേളകളിൽ ചർച്ച ചെയ്യണമെന്നാണ്. ചർച്ച ചെയ്തിട്ട് ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുകയും അതിൽ ഇടപെടുകയും നിർദ്ദേശം കൊടുക്കുകയും പോരായ്മകളുണ്ടെങ്കിൽ തിരുത്താൻ ആവശ്യപ്പെടുകയുമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് കരിവണ്ണൂർ സർവീസ് ഹരണ ബാങ്കും. മറ്റെല്ലാ ബാങ്കുകളെ പോലെ കരിവണ്ണൂർ സർവീസ് ഹരണ ബാങ്കിനും അങ്ങനെയേ പ്രവർത്തിക്കാനാവും. ആ പറഞ്ഞതിൻ്റെ മലയാളം എന്താണ്? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീൻ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങ് നടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പറയുന്ന വർത്തമാനമാണ്? ആർക്ക്, ഏത് കൊച്ചുകുട്ടിക്കും CPM സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു പോകൂ. ഇനി അവിടുത്തെ സബ് കമ്മിറ്റി കൺവീനർ ജില്ലാ കമ്മിറ്റിയിൽ ഒരു അംഗമായിരിക്കുന്നു പറയുന്നത് കൊണ്ടാണ് ഇതുപോലെ കോടികളുടെ ഇടപാടുകൾ നടത്തുന്നതിന് ജില്ലാ കമ്മിറ്റി മെമ്പറേ പറ്റൂ, അല്ലാത്ത ആളുകളെ താഴേക്കിടയിലുള്ള ആളുകളെ വെക്കില്ല. കാരണം എന്താണ്? ജില്ലാ കമ്മിറ്റിക്ക് ഡയറക്റ്റായി വിവരം കിട്ടണം, ജില്ലാ കമ്മിറ്റി ഡയറക്ടറായി അറിഞ്ഞുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ നടക്കാൻ. അതിന് ജില്ലാ കമ്മിറ്റിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ കഴിയുന്ന, കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൺവീനറാക്കി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുക. ആ പറഞ്ഞതിനർത്ഥം
ഇതൊക്കെ പാർട്ടിയുടെ ജില്ലാ തലത്തിലുള്ള നേതാക്കൾ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ടാണല്ലോ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇതിന് മുകളിൽ ഒരു തുമ്പും വാലും ഇല്ലാതെ ഇപ്പോഴും കിടക്കുന്നത്. ഒരു വ്യവസ്ഥയും ഇല്ലാതെ കാശുപോയവൻ്റെ കാശുപോയി എന്നല്ലാതെ മറ്റൊരു കാര്യത്തിനും ഒരു നിയന്ത്രണമോ ഒരു കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല. ഇ ഡിയുടെ പ്രവർത്തനങ്ങളെ സംശയത്തോടെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. കാരണം ഇ ഡിക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതനുസരിച്ച് അവർ വളരെ ഇതിൻ്റെ നിലയിൽ തന്നെ കേസ് അന്വേഷണവും കെ സി ആർ ജിയിലൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇ ഡിയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല ക്ലീൻ ചീറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇ ഡിയുടെ ഇത്തരമൊരു ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളത് കൊണ്ട് കരിവന്നൂർ സർവീസുകാരുടെ ബാങ്കിൽ അവർ നടത്തിയിട്ടുള്ള റെയ്ഡ് തെറ്റാണ് അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ സി പി എം ശ്രമിക്കുമ്പോൾ അത് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ അവരുടെ മുമ്പിൽ വെക്കണം. അങ്ങനെ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രമേ ഈ കാര്യം അംഗീകരിക്കാൻ പറ്റൂ.